ഞാനിപ്പം പറയാൻ വന്ന വിഷയം, ഇത്ര നല്ല ഒരു സുവർണാവസരം കിട്ടിയിട്ട് പ്രതിപക്ഷത്തിന് വേണ്ട പോലെ ഉപകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം കേരളത്തിനകത്തില്ല. അത്ര മാത്രം കെടികാര്യസ്ഥത, ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു തെമ്മാടി ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത്. ഇതിനകത്ത് പ്രതിപക്ഷം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് വാണടിച്ച് പോവുകയല്ല വേണ്ടത്, കൃത്യമായിട്ടുള്ളൊരു പ്രതിഷേധം. ആ പ്രതിഷേധം എന്ന് പറയുന്നത് എങ്ങനെയാണ്, കുറച്ച് കുഞ്ഞുങ്ങളെ യു ഡി എഫിന്റെ സാധാരണ പ്രവർത്തകരെയും വിട്ടിട്ട് തല്ലുകൊള്ളിക്കുകയല്ല വേണ്ടത്. എല്ലാ പ്രതിപക്ഷത്തിന്റെ മുഴുവൻ നേതാക്കന്മാരും, കെ പി സി സി പ്രസിഡന്റ് അടക്കം, ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കം, പ്രതിപക്ഷ ഉപനേതാവ് അടക്കം, അങ്ങനെ മുൻനിരയിൽ നിൽക്കുന്ന മുഴുവൻ യു ഡി എഫ് കൺവീനർ അടക്കം, അങ്ങനെ മുഴുവൻ നേതാക്കന്മാരും മുന്നിൽ നിന്നുകൊണ്ട് ഒരു വമ്പിച്ച പ്രതിഷേധം, അതായത് ഈ കാട്ടുകള്ള ായ പിണറായി വിജയനെ സഞ്ചരിക്കാൻ അനുവദിക്കാൻ പാടില്ല, അമ്മാതിരിയുടെ പ്രതിഷേധിക്കും. കാരണം രാജ്യം ഇതുവരെ കേട്ട് കേൾവിയില്ലാത്ത, അത്രമാത്രം എന്താ കെട്ടുകാര്യസ്ഥതയുള്ള, സകലമാന തെമ്മാടികൾക്കും കേരളത്തിൽ അഴിഞ്ഞാടാനുള്ള സുവർണാവസരം സൃഷ്ടിച്ചു കൊടുത്ത ഈ നാണംകെട്ട മനുഷ്യനെ, അതിനൊത്താശ ചെയ്തു കൊടുക്കുന്ന ഈ മനുഷ്യനെ, എന്നീ മനുഷ്യനെ ഒരു കാരണവശാലും ഇനി തുടരാൻ അനുവദിക്കാൻ പാടില്ല. അത് മാത്രമല്ല, അതിനെ ഇപ്പം ന്യായീകരിക്കാൻ വേണ്ടി ഒരുപാട് സഖാക്കന്മാർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് മെഴുകുന്നത് കാണുന്നുണ്ട്. ഉളുപ്പും നാണവും മാനവും ഉണ്ടോന്നും ഞാൻ ചോദിക്കുന്നൊന്നുമില്ല, കാരണം അത് ആ വർഗത്തിനില്ല. എന്ത് തെമ്മാടിത്തരം ചെയ്തു വെച്ചു കഴിഞ്ഞാലും അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കുറച്ച് അടിമകൾ തീറ്റിപ്പോറ്റുന്നുണ്ട് ഈ ഗവൺമെന്റിന്റെ തലവൻ. അതാണല്ലോ അയാൾ ഇങ്ങനെ വിലസുന്നത്. അയാൾക്ക് ഇത്തിരി ധാർമ്മികത ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അയാൾ സ്വയമേധയ ഒഴിഞ്ഞു പോകണം. പണ്ട് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഒന്നും ചെയ്തിട്ടില്ല. എവിടുന്ന് ഒരു സ്ത്രീ ഒരു വന്ന് ഇല്ലാതെ പച്ചക്കളവ് പറഞ്ഞപ്പോ അതിന്റെ പറകെ ഏറ്റുപിടിച്ചുകൊണ്ട് തിരുവനന്തപുരം മുഴുവനും തൂറി നാറ്റാൻ വേണ്ടി, എന്താ പറയാ, തൂറി നാറ്റാൻ വേണ്ടി പോയ വർഗങ്ങളാണ് ഈ ഈ നാണംകെട്ട ഇപ്പം വന്ന് ന്യായീകരിക്കുന്നത്. ഇവിടെ കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ തെളിവുകളുണ്ട്. ആ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ആരോപണം അല്ലാത്ത, ഞാൻ ആവർത്തിച്ചു പറഞ്ഞു, കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ആരോപണം, അതും എന്താ ആരോപണം, ഏതോ പെണ്ണിനെയൊക്കെ ചെയ്തു എന്നുള്ള. പക്ഷെ ഇതങ്ങനെയല്ല, ഇതൊരു രാജ്യത്തിന്റെ സമ്പത്ത് ഘടനയെ തകർക്കുന്ന വിധത്തിലുള്ള ക്രൈം ചെയ്തിട്ട് ആ ക്രൈം ചെയ്യാൻ ഉൾപ്പെട്ട സ്ത്രീ, അതായത് സ്വപ്ന സുരേഷ് അടക്കം വർഷങ്ങൾക്ക് മുമ്പേ വന്ന് പറഞ്ഞിട്ടുണ്ട് സത്യങ്ങൾ, എന്നിട്ട് പോലും ശക്തമായിട്ട് പ്രതിപക്ഷം അത് ഏറ്റെടുക്കാതെ മാറിയുന്നു. അതിന്റെ ഭരണഫലമായിട്ടാണ് ഇപ്പൊ ഈ വരുന്ന ഓരോരോ ന്യൂസുകൾ. ഇങ്ങനെ സ്റ്റേറ്റിനെ മുടിക്കുന്ന ഒരു ഗവൺമെന്റിന് ഇനി ഈ സ്റ്റേറ്റിൽ ആവശ്യമില്ല. അതിന് കൃത്യമായിട്ടുള്ള നടപടിയും പ്രതിഷേധവും ഉണ്ടാക്കിയെടുക്കണം. അതിന് പ്രതിഷേധം ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നേതാക്കന്മാർ, ഒന്നാം നിര, രണ്ടാം നിര, മൂന്നാം നിര എന്നൊക്കെ പറഞ്ഞ് കുറെ നേതാക്കന്മാരുണ്ട്, അവര് മുമ്പിൽ ഇറങ്ങണം. അല്ല, സാധാരണ പ്രവർത്തകരെ കൊണ്ടുപോയി കുറച്ച് പിക്കറ്റ് ചെയ്ത് സെക്രട്ടേറിയറ്റ് വന്നിട്ട് വെറുതെ ആ പാവങ്ങളെ പോലീസുകാരെ കൊണ്ട് ഇട്ടടിച്ച് തലപൊട്ടിക്കുക, ആ പണിയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ മുമ്പിൽ നിൽക്കുക, എന്നിട്ട് ഈ മനുഷ്യന് കേരളത്തോട് പ്രതിബദ്ധത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, സാധാരണ മനുഷ്യരോട് എന്തെങ്കിലും അനുകമ്പ നിങ്ങൾക്കുണ്ടെങ്കിൽ പറയുന്നു ഓക്കെ, എന്നിട്ട് ഇവന്റെ ഈ വിടുവായിത്തണ്ടല്ലോ, ഈ വെറും മറ്റോ ഇതും പറഞ്ഞ് നടക്കുന്ന അവനെ പിടിച്ച് വെറുത്തിറക്കണം. പിന്നെ ഈ നശിച്ച കമ്മ്യൂണിസ്റ്റ് എന്ന പ്രതിശ്വാസം ലോകത്തെവിടെയുണ്ടെങ്കിലും ഒരു സ്ഥലത്തും നാളിന്ന് വരെ ഗുണം പിടിച്ചിട്ടില്ല. ആ ഉണ്ടാക്കുന്ന എല്ലാ മേഖലയും തകർന്ന് തരിപ്പണമാവുക എന്നല്ലാതെ ഈ സാധനം, ഈ നശിച്ച പ്രതിശ്വാസം ഉണ്ടെങ്കിൽ ഒരു സ്ഥലം രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. അതിന്റെ അനുഭവങ്ങൾ സോവിയറ്റ് യൂണിയൻ റഷ്യയൊക്കെ നിങ്ങളെടുത്തൊന്ന് പരിശോധിച്ചു നോക്കി, അതിന്റെയൊക്കെ അവസ്ഥ എന്താ ഇപ്പോ, അവിടെയൊക്കെ പട്ടിണി മാറ്റുന്നത് എങ്ങനെയാ, ഈ നശിച്ച പ്രതിശ്വാസമാണ്. പിന്നെ ആകെ ഇപ്പൊ കിടക്ക് ഈറ്റിങ്ങൾ ചൂണ്ടിക്കിടക്കുന്നത് ചൈന നോക്കൂ, ഉത്തരകൊറിയ നോക്കൂ എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ അവിടത്തേക്ക് അവസ്ഥ എന്താ, ഉത്തരകൊറിയ സ്വാതന്ത്ര്യം ഉണ്ടോ അവിടെ? ഈ നശിച്ച പ്രതിശ്വാസമുള്ളടത്ത് സ്വാതന്ത്ര്യം ആർക്കും ഇല്ല. അവിടെ ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ ഒരു യുവാവിന് തലമുടി വെട്ടണമെങ്കിൽ അവന്റെ ഇഷ്ടത്തിൽ വെട്ടാൻ കഴിയില്ല. അവിടുത്തെ ഗവൺമെന്റ് പറയുന്ന ഇഷ്ടത്തിലേ വെട്ടാൻ പറ്റൂ. അവിടെ സ്വാതന്ത്ര്യം പോലും ഇല്ല. അങ്ങനത്തെ നശിച്ച പ്രതിശ്വാസമാണ് ഈ കമ്മ്യൂണിസം. അപ്പൊ ഇനി പറയും ചൈനയിൽ നോക്കുന്നുള്ളൂ, ചൈനയിൽ എന്ത് സ്വാതന്ത്ര്യമാണ് ഉള്ളത്, ഇവിടെ നിങ്ങൾ തൊഴിലാളികൾക്ക് പ്രസ്ഥാനത്തിന് തൊഴിലാളികൾക്ക് വേണ്ടി ഞങ്ങളങ്ങ് പ്രവർത്തിക്കുന്നൊക്കെ പറയുമ്പോ, ചൈനയിൽ അങ്ങനെ ഒരു തൊഴിലാളികൾക്ക് ശബ്ദം അവരെ ശമ്പളത്തിന് പോലും ചോദിക്കാനുള്ള അവകാശമോ റൈറ്റോ അവിടെ ഇല്ല. അവിടെ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായം, ആ പാവങ്ങൾ കുടിൽ വ്യവസായ മേഖലയിൽ അവർക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിച്ചാൽ ഇന്ത്യന്റെ ഏകദേശം ഒരു എന്താ പറയാ, ഒരു 170 രൂപയാണ് അവിടുത്തെ ഒരു ദിവസത്തെ കൂലി. ഈ 170 രൂപ കിട്ടി കഴിഞ്ഞാൽ ഒരു കുടുംബം മുന്നോട്ട് പോകാൻ കഴിയും.
പക്ഷെ അവിടെ അതിൽ കൂടുതൽ ചോദിക്കാൻ കഴിയില്ല, അവിടെ സ്വാതന്ത്ര്യം അവിടെയില്ല. അങ്ങനത്തെ നശിച്ച പ്രതിഷേധമാണ് ഈ കമ്മ്യൂണിസം. പിന്നെ ഇന്ത്യയിൽ ഇത് ഉണ്ടായത് എങ്ങനെയാ? ഇന്ത്യയിൽ ആരും കമ്മ്യൂണിസത്തിൽ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന നേതാക്കന്മാർ ഉണ്ടാക്കിയതൊന്നുമല്ല. ഇവിടെ ഈ നശിച്ച പ്രതിഷേധം ഏത് ഒളിമ്പ്യൻ കാലിലെ കൂടി ആ കാലഘട്ടത്തിൽ, വർഷങ്ങൾക്ക് കാലഘട്ടത്തിലേക്ക് ഒരു കഞ്ചാവഴിയും വന്നിട്ട് ഇവർ എന്തോ പറഞ്ഞിട്ട് ആ കഞ്ചാവഴിയും ഉപേക്ഷിച്ച് പോയ ഒരു പ്രതിഷേധം പൊക്കെ പിടിച്ച് നടന്നതാണ് ഈ വർഗങ്ങൾ. അതിന്റെ ഇഷ്ടം ഈ ചരിത്രങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇവരെവിടെയാ നന്നക? എന്നിട്ടും ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ക്ലച്ച് പിടിച്ചിട്ടില്ല. ആകെ ഉണ്ടായത് മൂന്ന് സ്റ്റേറ്റിനകത്താണ്. ആ മൂന്ന് സ്റ്റേറ്റിനകത്ത് ഉണ്ടായത് ആ കാലഘട്ടത്തിൽ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തതിന്റെ പേരിൽ ചില ആൾക്കാർ അതിലങ്ങ് ഇവർ പറയുന്ന ഈ പച്ചക്കളവിന്റെ പുറകെ അങ്ങ് പോയി. പക്ഷെ ഇപ്പൊ ഉത്തരം ആ ഉണ്ടായ രണ്ട് സ്റ്റേറ്റിനകത്തുള്ള ജനങ്ങൾക്ക് വിവരവും വിദ്യാഭ്യാസവും വന്നതിന് ശേഷം ഈ വർഗത്തിനെ അടിച്ചോടിച്ച് അവിടുന്ന് അടിച്ചോടിച്ച്. ഞാനത് പറയാൻ കാരണം സ്വാഭാവികമായിട്ട് ഒരു ഇലക്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ പരാജയപ്പെടലും വിജയിക്കലൊക്കെ സ്വാഭാവികം. പക്ഷെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരൊക്കെ അവിടെ നിൽക്കും, ഒരു പ്രശ്നമൊന്നുമില്ല. അടുത്ത ഇലക്ഷനിൽ തിരിച്ചു വരാൻ വേണ്ടി അവർ പരിശ്രമിക്കുകയും പ്രവർത്തിക്കുകയും. പക്ഷെ ഈ നശിച്ച പ്രദേശം അങ്ങനെയല്ല. അവിടുത്തെ ജനങ്ങൾ പരാജയപ്പെടുത്തിയെന്ന് മാത്രവുമല്ല, അതിന്റെ അവശേഷിച്ച കുറച്ച് നേതാക്കന്മാർ വീണ്ടും അതും ആ ചോങ്ങാകുന്ന കോണകവും പിടിച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അടിച്ചോടിച്ച് മലന്റെ മുകളിലേക്ക് കയറ്റി. കാരണം അത്ര മാത്രം ജനങ്ങളെ ദ്രോഹിച്ച് വെറുപ്പിച്ച ഒരു നശിച്ച പ്രതിഷ്ഠ ഇത്. അതിനി കേരളത്തിന് മാത്രമാണ് ബാക്കിയുള്ളത്. അതും അടുത്ത കാലത്ത് ഇതേ അവസ്ഥയിലേക്ക് തന്നെ അതിന് തറക്കമൊന്നുമില്ല. പിന്നെ കേരളം ഇപ്പോൾ ദൈവത്തിന്റെ സ്വന്തം നാട്, ശാസ്ത്രതയിൽ ഒന്നാം നമ്പർ നിൽക്കുന്ന രാജ്യം നാടെന്നൊക്കെ പറയുമ്പോൾ ഒരു ശാസ്ത്രതയിൽ നിന്നിട്ടില്ല. കാരണം എന്താണെന്നറിയോ, ഈ എറണംഘട്ട ഗവൺമെന്റിന് കഴിഞ്ഞ 5 വർഷക്കാലം ഞങ്ങൾ അനുഭവിച്ച് ആ ഗവൺമെന്റ് വന്നതിന് ശേഷം തന്നെ, ഈ പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷം കേരളം നാളെ ഇന്ന് വരെ കാലത്ത് എത്ര കെടുതികൾ ഞങ്ങൾ അനുഭവിച്ചിട്ടില്ലേ? എന്നിട്ട് പഠിച്ചു നിങ്ങൾ വീണ്ടും രണ്ടാമറ്റം കുത്തി അങ്ങ് ഇട്ടുകൊടുത്തിട്ട് വീണ്ടും അധികാരത്തിൽ കൊണ്ടുവന്നു. അതിനുശേഷം ഞങ്ങൾ അനുഭവിക്കുന്ന കെടുതി പ്രകൃതിക്ക് പോലും വേണ്ടല്ലോ, പ്രകൃതി പോലും ഞങ്ങളെ സൃഷ്ടിച്ചില്ലേ? ഇല്ലേ? എന്നിട്ടും മനസ്സിലാക്കുന്നുണ്ട് ഈ വർഗങ്ങൾ ഈ ബോട്ട് കുത്തിയിട്ട് പിന്നെ ഇനി ന്യായീകരിക്കാനല്ലേ? അങ്ങനെ വൃത്തികെട്ട ഒരു അറമ്പറ്റിയ ഗവൺമെന്റാ. എന്നിട്ട് അതിന്റെ ജനങ്ങളെ സ്വത്തിനും എന്താ പറയേണ്ടത് ജീവനും സുരക്ഷ കൊടുക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ അടിഞ്ഞാട്ടം നടത്തി സംഘപരിവാരം നാണിപ്പിക്കുന്ന വിധത്തിലുള്ള നടപടികൾ ഇക്കാലത്തിൽ സ്വീകരിച്ചു. അതൊക്കെയല്ലേ പുറത്തു വരുന്നത്? ഇപ്പൊ ഒരു സ്ത്രീ പറയുന്നത് കേട്ടിട്ടില്ലേ അങ്ങ് ബലാത്സംഗം ചെയ്യാ പോലും? മനസ്സിലാക്കണം നിങ്ങൾ, ഇത് ഉത്തരേന്ത്യയിലല്ല നടക്കുന്നത്. ഞങ്ങൾ ഉത്തരേന്ത്യയില് ഏതെങ്കിലും ഭരണവർഗങ്ങളല്ല, ആരെങ്കിലും ബി ജെ പിക്കാരോ മറ്റുള്ളവരോ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ അന്തിച്ചർച്ചയിൽ കുത്തിപ്പിടിച്ച് അന്തിച്ചർച്ച ചെയ്യുന്ന ഈ മാധ്യമങ്ങൾ ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഇപ്പൊ ഇന്നലെ തന്നെ നിങ്ങൾ കേട്ടോ, ഇന്നലെ തന്നെ ജനകീയ വിഷയവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ ഒരു സമരം നടന്നപ്പോ അതിനകത്ത് ഒരു പ്രകോപനവും ഇല്ലാതെ സമരം ചെയ്യുന്ന ഞങ്ങളുടെ നേതാക്കന്മാരെ അടക്കം തലയടിച്ച് പൊട്ടിച്ചിട്ടും ഒരച്ഛ മാമാ പണിയെടുക്കുന്ന മാധ്യമങ്ങൾ ചർച്ചക്ക് പോലും അത് എടുത്തിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഈ പറയുന്ന അബിൻ വരക്കിന്റെ വീട്ടിലേക്ക് വേണ്ടിയിട്ടൊന്നല്ല സമരം ചെയ്തത്, അല്ലെങ്കിൽ രാഹുൽ മാക്കൂട്ടത്തിന്റെ വീട്ടിലെ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയല്ല സമരം ചെയ്തത്. ഈ സ്റ്റേറ്റിനകത്ത് നടക്കുന്ന ധമ്മാർദ്ദത്തിനെതിരെ ജനങ്ങൾക്കുള്ള നീതി ഉറപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തികച്ചും സമാധാനപരമായിട്ട് ജനാധിപത്യത്തിന്റെ മാർഗത്തിലെ കൂടി രാജ്യത്തിന്റെ നിയമങ്ങളും പ്രോട്ടോക്കോളും ഒക്കെ അനുസരിച്ച് ചെയ്ത ഒരു സമരത്തിന് ഈ തമ്മാടി ഗവൺമെന്റിന്റെ കുറെ സംഘി മനോഭാവമുള്ള ഒരു കുറെ പോലീസുകാർ അടിച്ച് തല പൊട്ടിച്ചിട്ട് പോലും അതിനെതിരെ ഒരു ചർച്ച അന്തി ചർച്ച വെക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇന്നലെ മുഴുവൻ മാധ്യമങ്ങൾ നോക്കി എന്താ ചർച്ച ചെയ്യുന്നുള്ള കാര്യം, ആരും ചർച്ചക്ക് എടുത്തിട്ടില്ല. അങ്ങനെ ഒരു അലമ്പതിച്ച സ്റ്റേറ്റായി കേരളം മാറി. അത് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ ഗവൺമെന്റിന് ഇനി ഒരു മണിക്കൂർ തുടരാനുള്ള അവകാശവും ധാർമ്മികതയില്ല. കാരണം അത്ര മാത്രം രാജ്യത്തിന്റെ മുമ്പിൽ തലകുനിപ്പിക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കേരളത്തിന് എത്തിച്ച് ഈ നാണംകെട്ട ഗവൺമെന്റ് വന്നതിന് ശേഷം ഇവന്റെ വെറു തള്ളി മറക്കുക എന്നുള്ളത് അതിനപ്പുറത്തേക്ക് ഒരു ഒരു ചുക്കും ചെയ്യുന്നില്ല. ജനങ്ങൾ സ്വസ്ഥമായി ജീവിക്കാൻ പോലും അനുവദിക്കുന്നില്ല. സർവത്ര മേഖലയിൽ വില വർദ്ധിപ്പിക്കുക, നികുതി കൂട്ടി, പിന്നെ എന്താ പറയുക, ജനങ്ങളെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ച്, വെള്ളക്കരം കൂട്ടി, ലൈറ്റ് ബില്ല് കൂട്ടിയിട്ട്, ഇപ്പോഴും വീടിന്റെ ടാക്സും കൂട്ടി, അങ്ങനെ സർവത്ര മേഖലയിലും പിന്നെ ഇന്ത്യ രാജ്യത്ത് ഒരു സ്റ്റേറ്റും കൂട്ടാതെ ഇവർ എത്ര വെച്ചുകൊണ്ട് പെട്രോളിനും ഡീസലിനും അടക്കം വില വർദ്ധിപ്പിച്ച ഒരു നാണംകെട്ട ഗവൺമെന്റ്. എന്നിട്ടും പറയും എഴുതിവച്ചം ജലവച്ചം മൃതിയവച്ചം ഉണ്ടപ്പച്ചം ഉണ്ടപ്പച്ചോ. ഇതുപോലെ എന്താ പറയുക, ഒരു അറമ്പറ്റിയ ഗവൺമെന്റ്, അറമ്പറ്റിയത് പ്രകൃതിക്ക് പോലും വേണ്ടാത്ത, കാലത്തിന് പോലും വേണ്ടാത്ത, കാലത്തിന് പോലും ഇഷ്ടപ്പെടാത്ത ഒരു ഗവൺമെന്റ്. ആ ഗവൺമെന്റിനെ പുറത്താക്കുക തന്നെയാണ് ഇനി കേരളത്തിലെ ഓരോരോ പൗരന്റെയും എന്താ പറയുക ഉത്തരവാദിത്വം. അതിനകത്ത് രാഷ്ട്രീയം നോക്കണ്ട, ഞങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കണം എന്നുണ്ടെങ്കിലാ പറയുന്നത്. ഓക്കെ, എന്നിട്ട് മാത്രമല്ല ഈ ആരോപണം നേരിട്ട ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അവിടെ വെച്ചിട്ട് ഇപ്പൊ എന്നിട്ട് ഗീർ മണിക്കും, ഞങ്ങളങ്ങ് സസ്പെൻഡ് ചെയ്തില്ലേ, എന്ത് സസ്പെൻഡ് ചെയ്തില്ലേ, ആരെ സസ്പെൻഡ് ചെയ്തില്ല, ഇങ്ങനെ കുറെ കാലം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്.
എന്ന് കുറെ കാലം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 125 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ചെറുപ്പഞ്ചം കഴിഞ്ഞ് എന്ത് ചെറുപ്പഞ്ചം കഴിഞ്ഞാൽ വെറുതെ വിടുവായിത്തം വിളിച്ചു പോലെ അവർക്കൊക്കെ ശമ്പളവും ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. ഇല്ലെല്ലാം കിട്ടുന്നില്ല. പിന്നെ അവർക്ക് എന്നെ ചെറുപ്പഞ്ചം കഴിഞ്ഞാല് അവർക്ക് ജോലി ചെയ്യണ്ട എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അതൊക്കെ നിങ്ങൾക്ക് ബെഞ്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടാ ഇവിടെ വന്നിട്ട് പറഞ്ഞത് അത് കുറെ പേട്ടാവളിയും മാറി ഈ അന്തംഗമ്മികൾ വന്നിട്ട് കണ്ട പിണറായിട്ട എന്റെ പിണറായിട അയാൾ RSS അടിമപ്പെട്ട് കഴിഞ്ഞ് അയാളെ സ്വത്തിനും അയാളെ കുടുംബത്തിനും സംരക്ഷിക്കാൻ വേണ്ടി സംഘപരിവാർ എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ടാണ് കേരളത്തിലകത്ത് പ്രവർത്തിക്കുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അങ്ങനെ തന്നെയാണ് ഇപ്പൊ ADGP അടക്കം, ഇപ്പൊ എന്തെല്ലോ ഒരു മുൻ DGP അടക്കം മലപ്പുറത്ത് എടുത്ത കാര്യങ്ങളൊക്കെ ഇപ്പൊ ഒന്നൊന്നായി പുറകെ വരുന്നുണ്ടല്ലോ. കേസുകള് ഒരു പ്രത്യേക സമുദായത്തിന് ഭൂരിപക്ഷമുള്ള മേഖലയില് ഈ പരമം ഇവനൊക്കെ പോയിട്ട് അവിടെ എന്താ കാട്ടിക്കുട്ടിയത്? ഞങ്ങളൊക്കെ കണ്ടത് ഇപ്പം ഇതിപ്പം വെളിപ്പെട്ട് വരുന്നൊന്നും പ്രതിപക്ഷം പറയുന്ന അനുഭവിച്ചവരും അനുഭവസ്ഥരുമാണല്ലോ ഇതൊക്കെ പറയുന്നത്. അപ്പൊ ഇതൊക്കെ മുന്നിൽ നിർത്തിയിട്ട് വീണ്ടും അതൊക്കെ കണ്ടിട്ട് പിന്നെയും അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കുറെ എണ്ണം വന്നിട്ട് കോൺഗ്രസിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ UAP ചുമത്തിയ കുമ്മൻചാണ്ടിയുടെ കാലത്തല്ലേ എന്നിട്ട് പിണറായി വന്നിട്ട് അതങ്ങ് വെളിച്ചു കളഞ്ഞു എന്നൊക്കെ ഉളുപ്പില്ലാതെ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി കുറെ മാപ്പിള സഖാക്കൾ ഇറക്കിയിട്ടുണ്ട്. ഈ നാണംകെട്ട വർഗമേ, ഈ UAP എന്ന് പറയുന്നത് കേരളത്തിലകത്തേക്ക് ആദ്യം കൊണ്ടുവന്നതും നിങ്ങൾ ആ കാലഘട്ടത്തിൽ എന്താ പറയാ ഈ മറ്റേ ഒരുത്തരുണ്ടല്ലോ ഇപ്പൊ വീട്ടിലകത്ത് ഇരിക്കുന്നത് എന്നാ അച്യുതാനന്ദന്റെ ഗവൺമെന്റിന്റെ കാലത്തിൽ ഈ നിങ്ങളുടെ ആഭ്യന്തര മന്ത്രിയായ ഈ കോടിയേരി ബാലകൃഷ്ണനാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു എന്താ പറയുക FIR ഇട്ട് കേസ് പിന്നെ കേരളത്തിൽ കൊണ്ടുവന്നത് തന്നെ നിങ്ങളാ, ഞങ്ങളല്ല. ഞങ്ങൾ അത്ര UAP ചുമത്തിയത് UAP എന്ന് പറയുന്ന നിയമം രാജ്യത്ത് കൊണ്ടുവന്നത് മൻമോഹൻ സിംഗ് ആണെങ്കിൽ എന്തിനാ കൊണ്ടുവന്നത്? രാജ്യത്തിന്റെ തീരദേശ മേഖലയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് ആ നിയമം കൊണ്ടുവന്നത്. പക്ഷെ അത് സ്റ്റേറ്റിനകത്തേക്ക് കൊണ്ടുവന്ന് സ്റ്റേറ്റിലെ പൗരന്മാർക്ക് നേരെ അത് ചുമത്താനുള്ള വഴുപ്പ് കേരളത്തിനകത്ത് ആദ്യമായി ഉണ്ടാക്കി കൊടുത്തത് നിന്റെയൊക്കെ തലതൊട്ടപ്പനായ എന്താ പറയാ VS അച്യുതാനന്ദൻ ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഒരു കൈവെട്ട് കേസുമായി ബന്ധപ്പെട്ട ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ആ നിങ്ങളാണ് ഞങ്ങൾക്കെതിരെയും ഉമ്മൻചാണ്ടിക്കെതിരെയും ഇപ്പൊ നിങ്ങൾ ഈ ചെയ്ത് വെക്കുന്ന ഈ ചട്ടത്തെ ന്യായീകരിക്കാൻ വേണ്ടി അല്ലെ വന്നിട്ട് ഇങ്ങനെ വീമ്പളക്കുന്നത്. ഇതല്ല ബോധമുള്ള ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. ഞാൻ എല്ലാ സഖാക്കന്മാരെയും കുറ്റമൊന്നും പറയുന്നില്ല. ഒരുപാട് നല്ല സഖാക്കന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ ഗവൺമെന്റ് അടിച്ച് വെളി കളയണം, നിങ്ങളെ പ്രതിപക്ഷം ശക്തി പോരാ, പ്രതിപക്ഷം ഒന്നും കൂടി ഉഷാറാവണം എന്നൊക്കെ പറയുന്ന ട്രിയോ നല്ല നല്ല സഖാക്കന്മാരുണ്ട്. ആ സഖാക്കന്മാർക്കടക്കം ഇത് ഇഷ്ടപ്പെടുന്നില്ല ഈ ഭരണത്തെ, ഇയാളെ ഭരണത്തെ. അപ്പൊ ഞങ്ങൾ പറഞ്ഞല്ലോ മുമ്പും ഇടതുപക്ഷമൊക്കെ കേരളം ഭരിച്ചിട്ടുണ്ട്, ഇല്ലാന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ആശയപരമായിട്ട് വിയോജിപ്പുണ്ടെങ്കിൽ ആ തരത്തിൽ അടയാളപ്പെടുത്തുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് നമ്മളൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ആശയപരമായിട്ടല്ല, ഈ മനുഷ്യൻ വന്നതിന് ശേഷം ഞാൻ ആവർത്തിച്ച് പറയുന്നു ഉത്തരേന്ത്യയിൽ സംഘപരിവാർ ചെയ്യാൻ മടിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് സംഘപരിവാറിന്റെ എന്താ പറയാ ആൾക്കാരെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥാനത്തേക്കും കുത്തി നിറച്ച് കയറ്റി വെച്ചിട്ട് എന്നിട്ട് അവർ കഴിഞ്ഞാലാണല്ല എല്ലാ സാഹചര്യവും ഒരുക്കിക്കൊടുത്തത് എന്നിട്ട് വന്നിട്ട് മൈക്കിന്റെ മുമ്പിൽ കീഴടിക്കാം. ഞങ്ങൾ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ആരിയായാലും ഞങ്ങൾ വിടത്തില്ല, ഞങ്ങളത് ആ മണിക്കൂർ മിനിറ്റുകൾ കൊണ്ട് അത് വിളിച്ചു കളയും എന്നൊക്കെ പറയുമ്പോ ഇവിടെ ആരോപണം ഉന്നയിച്ച നേരിട്ട ആ ADGP ഒന്നും മാറ്റി നിർത്തിയിട്ട് അന്വേഷിക്കാൻ ഉത്തരവിടാൻ വേണ്ടി നിനക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ? നടത്തലുണ്ടോ അതിനൊക്കെ? എന്നിട്ടാ വന്നിട്ട് ഇവിടെ ഗീർവാനായിരിക്കുന്നത് ADGP കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി അതിനും താഴെ റാങ്കുള്ളവരെയൊക്കെ നിശ്ചയിച്ചിട്ട് അത് അവരങ്ങ് അന്വേഷിച്ചിട്ട് അങ്ങ് കണ്ടെത്തും എന്ന് പറയുമ്പോ നിന്റെ അന്തംഗമ്മികൾ ഇതിന്റെ ഊക്കാജി സെന്ററിൽ അവരെ വിശ്വസിക്കുന്നല്ലാതെ ബോധമുള്ള ഏതെങ്കിലും മനുഷ്യന് അത് വിശ്വസിക്കോ? വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അവസാനമായിട്ട് അങ്ങ് പറഞ്ഞു വെക്ക, ഇവർ കളിയുന്ന പച്ച കളവിന്റെ പുറകെ പോവാതെ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് കേരളം എന്നൊരു സംസ്ഥാനത്തെ വീണ്ടും രക്ഷിച്ചെടുക്കാൻ ഈ നാണംകെട്ട തെമ്മാടി ഗവൺമെന്റിന് ഒരു മിനിറ്റ് മുമ്പാണെങ്കിൽ ആ ഒരു മിനിറ്റ് മുമ്പ് അടിച്ചു വെളി കളിയുക തന്നെ വേണം. അതിനകത്ത് രാഷ്ട്രീയമൊന്നും നമ്മൾ ആരും കാണണ്ട, കാരണം അത്തരം കെടുകാര്യസ്ഥിതിയാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. നിയമവാഴ്ച മുഴുവൻ തകർന്നു കഴിഞ്ഞു. ഇനി എന്താ തകരാൻ ബാക്കിയില്ല? അന്നേ പോലീസുകാരാണ് അതായത് രാജ്യത്തിലെ സ്റ്റേറ്റിനകത്തുള്ള ജനങ്ങൾക്ക് സുരക്ഷ കൊടുക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ തന്നെ എന്താ ചെയ്തു വെക്കുന്നത്? അപ്പൊ ഇവരെയൊക്കെ എങ്ങനെയാ വിശ്വസിക്കുക? ഇതിനൊക്കെ ഉത്തരവാദിത്താരാ ഈ പറയുന്ന നാണംകെട്ട ഈ ആഭ്യന്തരമല്ലേ അല്ലേ? എന്നിട്ട് അതിനെ ന്യായീകരിക്കുക. പണ്ട് ഏതോ ഒരു പെണ്ണ് എന്തോ വിളിച്ച് പറഞ്ഞപ്പോ അതിന്റെ പിറകെ ഇവന്റെയൊക്കെ ഗീർവാനൊക്കെ എന്തായിരുന്നു തള്ളി മറിക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടതല്ലേ ഫേസ്ബുക്ക് പോസ്റ്റും മറ്റതും ഒക്കെ. ആ മനുഷ്യരാണ് ഇപ്പോ ഇവർക്കൊക്കെ താരാട്ട് പാട്ടുപാടിയിട്ട് സ്വന്തം മകളെയും സ്വന്തം കുടുംബത്തെയും രക്ഷിക്കാൻ വേണ്ടി ഈ പിന്നെ ഉടായ്പും പറഞ്ഞിട്ട് വരുന്നത്.
അപ്പൊ ഇതൊക്കെ ജനങ്ങൾ കാണുന്നത്. അവസാനമായിട്ട് ഞങ്ങൾ പറഞ്ഞു വെക്കുക, ഇതിനെതിരെ ശക്തമായിട്ടുള്ള ജനരോഷം, ജനപ്രതിഷേധം ഉയർത്തി വരണം. ഇനി ഈ ഗവൺമെന്റ് തുടരാൻ ഒരു കാരണവശാലും അനുവദിക്കാനേ പാടില്ല എന്ന് മാത്രം പറഞ്ഞു ചൂട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് നാഷണൽ കോൺഗ്രസ്.